കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ, പെരി ബഹുമാനപ്പെട്ട ഫാദർ ഫിലിപ്പ് കവിയിലച്ചനും അതുപോലെ തന്നെ തലശ്ശേരി അതിരൂപതയുടെ AKCC എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും നമ്മോടൊപ്പമുണ്ട്. അച്ഛാ, വയനാടും അതുപോലെ തന്നെ വെലങ്ങാടും ദുരിതഭൂമിയിൽ AKCC കത്തോലിക്ക കോൺഗ്രസിൻ്റെ എന്ത് പ്രവർത്തനമാണ് ഇനി മുന്നോട്ട് പോവുക? കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു ദുരിത ബാധിത പ്രദേശത്ത് വളരെ ശക്തമായി മുൻപന്തിയിൽ തന്നെ നിന്ന് പ്രവർത്തിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കേരള കത്തോലിക്ക മെത്രാൻ സമിതിയോട് ചേർന്നാണ് കത്തോലിക്ക കോൺഗ്രസ് തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നത്. ഇവിടുത്തെ ക്രൈസ്തവ സന്നദ്ധ സംഘടനകൾ എല്ലാവരും തന്നെ ഈ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എനിക്ക് പറയുവാനുള്ളത്, കേരള കത്തോലിക്ക മെത്രാൻ സമിതി നേതൃത്വം ഏറ്റെടുത്ത് ആ മെത്രാൻ സമിതിയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് സിറ മലബാർ സഭയുടെ ഔദ്യോഗിക സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസും കയ്യമ്മയും മറന്ന് ഒരുമിച്ച് പ്രവർത്തിക്കും. ഞങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ഇനി ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ വെലങ്ങാട് പ്രദേശത്തെ ദുരിതത്തെക്കുറിച്ച് പുറം ലോകം വേണ്ടത്ര ശ്രദ്ധ നൽകിയിട്ടില്ല എന്നൊരു തോന്നൽ ഞങ്ങൾക്കുണ്ട്. കാരണം സമാനതകളില്ലാത്ത വലിയ കെടുമതിയാണ് വയനാട് സംഭവിച്ചിരിക്കുന്നത്. അനേകം മനുഷ്യജീവൻ അവിടെ പൊലിഞ്ഞു. അത് വെച്ച് നോക്കുമ്പോൾ വെലങ്ങാട് ഒരാൾ മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്ര പ്രാധാന്യം കിട്ടുന്നത്. പക്ഷേ ഈ വയനാട് സംഭവിച്ചിടത്തോളം തന്നെ നാശനഷ്ടം പ്രകൃതിക്കും അതുപോലെ മനുഷ്യർക്കും അവിടെ സംഭവിച്ചിട്ടുണ്ട്. പല ആളുകളുടെയും സ്വത്തുവകകളെല്ലാം നഷ്ടപ്പെട്ടു പോയി. അനേകം കുടുംബങ്ങൾ വഴിയാധാരങ്ങളായിപ്പോയി. ആ 13-14 വീടുകൾ ഒലിച്ചു പോയി. 70 വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. കൃഷി പൂർണ്ണമായിട്ട് 400-500 ഹെക്ടർ സ്ഥലത്തെ കൃഷിയാണ് നഷ്ടപ്പെട്ടതെന്നാണ് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് അവരെ നമ്മൾ ഈ സമൂഹം മുഴുവൻ ഒന്ന് ചേർന്ന് നിന്ന് സംരക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ്. അത് കത്തോലിക്ക കോൺഗ്രസ് തിരിച്ചറിയുന്നു. എല്ലാവരുടെയും കൂടെ ഞങ്ങളും പ്രവർത്തിക്കും. കത്തോലിക്ക കോൺഗ്രസ് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാൻ ഉദ്ദേശിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇത്തവണ ഈ സന്നദ്ധ സംഘടനകളും സഭാ സംവിധാനങ്ങളും സഹായിക്കുമ്പോൾ, ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് സഹായം വാഗ്ദാനം ചെയ്യുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ സഹായിക്കുക തന്നെ ചെയ്യും. കത്തോലിക്ക സമിതി, കത്തോലിക്ക മെത്രാൻ സമിതി തന്നെ പറഞ്ഞിട്ടുണ്ട് 100 വീടുകൾ പണിത് കൊടുക്കുമെന്ന്. ഈ വീടുകൾ അർഹതപ്പെട്ടവർക്കാണ് കിട്ടുന്നത് എന്ന് ഞങ്ങൾ ഉറപ്പുവരുത്താൻ പരിശ്രമിക്കുന്നതാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ വെലങ്ങാട് പ്രദേശത്തെ ആളുകൾക്ക്, അർഹതപ്പെട്ടവർക്ക്, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക്, സ്വത്ത് നഷ്ടപ്പെട്ടവർക്ക് അതിന് നഷ്ടപരിഹാരം കിട്ടുന്നുണ്ടോ എന്ന് വളരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുവാൻ കത്തോലിക്ക കോൺഗ്രസ് ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് അതിന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതാക്കൾ എടുത്തിരിക്കുന്ന തീരുമാനം, ഒരു ഡാറ്റ ബാങ്ക് ഉണ്ടാക്കുക. ആർക്കൊക്കെ എന്തൊക്കെ നഷ്ടമാണ് കൃത്യമായിട്ടുണ്ടായിരിക്കുന്നത്, ഈ ഡാറ്റ ബാങ്ക് ഞങ്ങൾ പരസ്യപ്പെടുത്തും. അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ടത് ലഭിക്കണം, അനർഹർക്ക് അത് ലഭിക്കാനും പാടില്ല എന്ന് പറഞ്ഞാൽ, ഈ കാര്യത്തിൽ യാതൊരുവിധ അഴിമതിയും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ മറ്റു ഭാഗങ്ങളിൽ നിന്നോ ഉണ്ടാകാൻ അനുവദിക്കുന്നതല്ല. അത് പൊതുസമൂഹത്തിൻ്റെ ഒരു ആഗ്രഹമാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മാധ്യമങ്ങളിലൂടെ പല പ്രമുഖരും ഈ കാര്യം ആവശ്യപ്പെടുകയുണ്ടായി. അതുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രതിജ്ഞാബദ്ധമായൊരു പ്രഖ്യാപനമാണിത്. ഈ ദുരന്തത്തിന് ആർക്കൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ടോ, ആൾനാശമോ സ്വത്ത് നഷ്ടമോ സംഭവിച്ചിട്ടുണ്ടോ, അവർക്കൊക്കെ ഈ പൊതുസമൂഹം നൽകുന്ന സഹായത്തിൽ നിന്ന് ഗവൺമെൻറ് കൃത്യമായും സഹായധനം കൊടുക്കുകയും അവരെ പുനരധിവസിപ്പിക്കുകയും ചെയ്യണം. അത് ഉറപ്പാക്കുവാൻ കത്തോലിക്ക കോൺഗ്രസ് പ്രതിജ്ഞാബദ്ധമായി കൂട്ടത്തിലുണ്ടാവുമെന്ന് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ തലശ്ശേരി അതിരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുകയാണ്. ഏതാനും പേർ എൻ്റെ കൂടെ ഉണ്ട്. നമ്മളുടെ സമുന്നതരായ നേതാക്കന്മാരാണ് ഈ കൂട്ടത്തിലുള്ളത്. വളരെ കൂലങ്കഷമായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളെ കൃത്യമായി പരിശോധിച്ച് ഏതൊക്കെ നിലപാടുകളാണ് സ്വീകരിക്കേണ്ടത്, ഏതൊക്കെ തരത്തിൽ ആളുകളെ സഹായിക്കാൻ സാധിക്കും, ഈ സഹായിക്കുന്ന വിധം ആർക്കൊക്കെ ഗുണകരമായിരിക്കും എന്നൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ വിലയിരുത്തുകയും അത് പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ വെലങ്ങാട് രക്ഷകനായി മാറിയ മാത്യു മാഷിൻ്റെ കുടുംബത്തിന് കത്തോലിക്ക കോൺഗ്രസിൻ്റെ എന്തെങ്കിലും ഒരു കൈത്താങ്ങ്? മാത്യു മാഷിൻ്റെ കുടുംബത്തിന് മാത്രമല്ല, അവിടെ സങ്കടം അനുഭവിക്കുന്ന സർവരുടെയും കുടുംബങ്ങൾക്ക് കത്തോലിക്ക കോൺഗ്രസ് കൂട്ടത്തിൽ നിന്ന് സഹായം കൊടുക്കും. ഞാൻ പറഞ്ഞല്ലോ, കത്തോലിക്ക കോൺഗ്രസ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയോട് ചേർന്ന് നിന്ന്, തീർച്ചയായിട്ടും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ഒറ്റപ്പെട്ടല്ല ചെയ്യുന്നത്, കേരള ഗവൺമെൻറ്റിനോട് ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ നാട്ടിലെ എല്ലാവരും ഒരുമിച്ച് നിന്ന് സാഹോദര്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് വിഭാഗീയതകളോ വേർതിരിവുകളോ ഒന്നും പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അത് അനുവദിക്കാനും പാടില്ല.